ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ 100-ാമത്തെ വർഷമാണിത്. അപ്പോൾ അതെ, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. അതായത് ആ ഒരു പ്രത്യേക ശൈലിയിലുള്ളൊരു സംഗീതമാണ് അദ്ദേഹത്തിൻ്റെ. അത് എനിക്ക് ആ ശൈലി വളരെ ഇഷ്ടമാണ്. ഇത് എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടോളന്നില്ല. എന്നുവെച്ചാൽ അത് വളരെ സ്ലോ ആയിട്ട് പാടും, പിന്നെ വളരെ നല്ല വോയിസിന് നല്ല ബേസാണ് അദ്ദേഹത്തിന്. അപ്പോൾ 5.5 6 താഴെ പാടും. അത് അദ്ദേഹത്തിന് പെർഫെക്റ്റ് ആയിരിക്കും പാടിക്കഴിഞ്ഞാൽ. അങ്ങനെ ഞാനും അദ്ദേഹത്തിൻ്റെ കച്ചേരികൾ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് പറയാതിരിക്കാൻ പറ്റില്ല. അതായത് അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ 2-3 കാര്യങ്ങൾ പറയണം മനസ്സിൽ. അതേ ഉണ്ടായ സംഭവങ്ങളേ പറയുള്ളൂ. അതായത് അദ്ദേഹത്തിൻ്റെ മകൻ TVG ചേട്ടൻ്റെ അടുത്ത് പഠിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ ഇടയ്ക്ക് ഈ അവധി സമയത്തൊക്കെ മദ്രാസിലേക്ക് പോവും. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇയാൾ അവിടെ പഠിക്കാൻ വരും. ബാലാജി എന്നാണ് പേര്. ഇപ്പോൾ ബാലാജി അമേരിക്കയിലാണ്. നമ്മൾ ചേട്ടനടുത്ത് പഠിച്ചിട്ടങ്ങനെ പോവും. അപ്പോൾ അവിടെ ഒരു സൈക്കിളുണ്ട്. പക്ഷേ ചിലപ്പോൾ ചേട്ടൻ പറയും നീ കൂടെ ഒന്ന് കൂടെ പൊയ്ക്കോ. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ അവിടെ ചെല്ലുമ്പോൾ സാക്ഷാൽ MDR എന്നാണ് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുന്നത്. അദ്ദേഹം വീട്ടിലിരുന്ന് ഒരു ചെറിയ ഒരു ഇത്രയുള്ളൊരു മൃതകം ഇങ്ങനെ രണ്ട് കൈയും കൊണ്ടിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുക, വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ രാധാകൃഷ്ണ എന്നാ സൗഖ്യമാ എപ്പിടി വാശുക്കറാം ബാലാജി എന്നൊക്കെ ചോദിച്ചു. ഞാൻ വാശുക്കറാം ചില ചൊല്ലൊക്കെ ഇടും. ഇതെന്നാ എന്ത് ചൊല്ലക്ക് എന്ന പേര്. കിടത്തൊക്കെ തരി കിടത്തും. ആ പാത്തിയാ ഇതാ മൃതം കാട്ട് ഇതെല്ലാം കേട്ടാത്താൻ പൊറിയും നമുക്ക് എന്നൊക്കെ പറഞ്ഞ് വളരെ ഒരു, അതായത് ഒരു കുട്ടിയുള്ള മനസ്സായിട്ടാണ് എനിക്കത്. വളരെ ഇതാണ് സംസാരിക്കുന്നതായാലും ആ രീതിയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിലൊക്കെ നല്ല നോളജാണ് അദ്ദേഹം തന്നെ. ചില ഒരിക്കൽ പാലക്കാട് മണിസ്വാമിയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഗംഭീരമായിരിക്കും, വളരെ നോളജബിളായി സംസാരിക്കും. അതുപോലെ ഒരു പ്രാവശ്യം തിരുവനന്തപുരത്ത് ഈ ഓണസമയത്ത് അന്ന് ഗവൺമെൻറ് നേരിട്ടാണ് തിരുവനന്തപുരത്ത് പ്രോഗ്രാംസൊക്കെ ഏൽപ്പിക്കുന്നത്. അതിനൊരു കമ്മിറ്റി ഉണ്ടാവും ഒരു. അപ്പോൾ ഇങ്ങനെ ബാലമുരളി സാറിൻ്റെ പ്രോഗ്രാം, അപ്പം അന്നത്തെ ആ കാലത്ത് 10,000 രൂപ എന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ 10 ലക്ഷത്തിൽ കൂടുതൽ 10 രൂപതായിരിക്കും. 10,000 രൂപയ്ക്ക് അത് ഏൽപ്പിച്ചു. അദ്ദേഹം അത് ചോദിച്ചു. ലാൽഗുഡി ജയറാം സാറിൻ്റെ 8,500 രൂപയ്ക്ക് അദ്ദേഹത്തിൻ്റെ സെറ്റ് എല്ലാം ഏൽപ്പിച്ചു. അപ്പോൾ ഇദ്ദേഹത്തോട് അവർ ചോദിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു ഉങ്ങൾക്ക് എവ്വളോ റെമ്യൂണറേഷൻ വേണമെന്ന്. എനിക്ക് 1,000 രൂപ തരണം തോന്നി. അദ്ദേഹത്തിന് അറിയില്ല, അത് ഈ ഒന്നും ചോദിച്ച് മേടിക്കാനും അങ്ങനെയൊന്നും അറിയില്ല. അപ്പോൾ അവർക്ക് ഈ ഗവൺമെൻറ്റിലുള്ളവർക്ക് ഒരു ഇതായി, എന്താ ഇദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നത്, അവരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുള്ളൂ, ഇദ്ദേഹം അതുപോലത്തെ ഒരാളല്ലേ എന്ന് പറഞ്ഞ് കൃഷ്ണൻകുട്ടി സാറിൻ്റെ അടുത്ത് ചോദിച്ചു. സാറ് ഇങ്ങനെയാണ് പറയുന്നത്, അപ്പോൾ എന്താ ആ അതിപ്പോൾ അദ്ദേഹത്തിന് അതൊന്നും പറയാൻ അറിയില്ല. ഞങ്ങളിവിടെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് മാക്സിമം മേടിച്ച് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ അദ്ദേഹത്തിനായി അദ്ദേഹമായിട്ടൊന്നും ചോദിക്കില്ല. അപ്പോൾ നിങ്ങളതൊന്നും കരുതണ്ട, കുറച്ചുകൂടെയൊക്കെ കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കുറച്ചുകൂടെയൊക്കെ കൂടെ കൊടുത്തു. അപ്പോൾ ഇതൊന്നും ചോദിക്കാൻ അറിയില്ല, അറിയില്ലാത്ത ഒരാളാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മഞ്ഞപ്പുറയാണ് ഇങ്ങനൊരു സ്ഥലം. മഞ്ഞപ്പുറക്കാരനാണ്, എപ്പോഴും പറയും. നല്ല ഹൈറ്റാണ് ഇവിടെ. ഈ തൃപ്പുണിത്തുറ സഭയിലും ഒക്കെ പാടാൻ വന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കച്ചില്ല എറണാകുളത്തോടൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ സംസാരിക്കുന്നതും നല്ല രസകരമായിട്ട് സംസാരിക്കും. ഒരിക്കൽ മൂർത്തി സാറ് മൃതമായപ്പോൾ മൂർത്തി സാറ് പൊക്കം കുറവാണ്. അതിങ്ങനെ മൂർത്തി സാർ ഇങ്ങനെ നോക്കിയിട്ട് വേണം സംസാരിക്കാൻ. അപ്പോൾ എന്നാ മൂർത്തി ഇങ്ങനെ തല കുനിച്ചു വേണം കരുത്. അങ്ങനെ അയ്യോ പാവം അദ്ദേഹത്തെ. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നമ്മളത് ഓർത്തത് വളരെ നന്നായി. അദ്ദേഹത്തിൻ്റെ 100-ാമത്തെ വാർഷികമാണ്, 100-ാമത്തെ വയസ്സാണ്. 100 ഇന്ന് ഈ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അത് ഈ സന്ദർഭത്തിൽ നമ്മൾ അദ്ദേഹത്തെ കൂടെ ഓർക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ എനിക്കും അദ്ദേഹത്തിൻ്റെ കച്ചേരികൾക്ക് വായിക്കാനുള്ള സമയം, ഞാൻ അതാ ആലോചിക്കുന്നത്. അന്നത്തെ കാലത്ത് ഇതൊക്കെ സാധിച്ചു. ഈ മഹാവിദ്വാന്മാരെയൊക്കെ കൂടെ വായിക്കാൻ ഈശ്വരന് എനിക്കൊരു സന്ദർഭം തന്നു. ഇന്നിപ്പോൾ അത് ആലോചിക്കുമ്പോൾ നമുക്കതൊരു
ഏറ്റവും മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം ഇവരുടെയൊക്കെ കൂടെ നമുക്ക് വായിക്കാൻ സാധിച്ചല്ലോ എന്നുള്ളതാണ്. അതെ, അതായത് ആ സംഗീത അത്രത്തോളം ആരാധിച്ചാണ് നമ്മൾ വന്നത്. ഈ സംഗീതം കേട്ട് കേട്ട് അങ്ങനെ അവരുടെ കൂടെ വായിക്കാനുള്ള സന്ദർഭം ദാസേട്ടൻ്റെയൊക്കെ എല്ലാവരെയും അതുപോലെ തന്നെയല്ലേ. ബാലമസാറിനോട് വായിച്ചതും എല്ലാം അവരെ പാട്ട് കേട്ട് ആരാധിച്ച് വന്നിട്ട് അവരുടെ കൂടെ വായിക്കാനുള്ളൊരു സന്ദർഭം കൂടി ഭഗവാൻ തരിക എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിയും വലിയൊരു ഭാഗ്യമുണ്ടോ? അപ്പോൾ അത്രത്തോളൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതൊക്കെയാണ് എം ബി ആറിനെ കുറിച്ച് പറയാനുള്ള കാര്യം.